കിർച്ചോഫ് ലോസ്, കിർച്ചോഫിന്റെ നിയമങ്ങൾ. നമ്മൾ ഓംസ് ലോ പഠിച്ചതാണ്. ഇപ്പോൾ ഒരു സർക്യൂട്ടിലെ ഒരു ഭാഗത്ത് വരുന്ന, ഒരു പോയിന്റിൽ വരുന്ന റെസിസ്റ്റർ കോമ്പോണന്റിലെ വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളെ ഓംസ് ലോ സഹായിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളിൽ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കിർച്ചോഫ് ലോസ് ഉപയോഗിക്കാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളിൽ, സർക്യൂട്ട്സിലൊക്കെ കറണ്ടിൻ്റെയോ വോൾട്ടേജിൻ്റെയോ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എപ്പോഴും സഹായകരമാവുന്നത് കിർച്ചോഫ് ലോസ് ആണ്. കിർച്ചോഫ് ലോസിൽ രണ്ട് നിയമങ്ങളാണുള്ളത്, കിർച്ചോഫ് ഫസ്റ്റ് ലോയും കിർച്ചോഫ് സെക്കൻഡ് ലോയും. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കറണ്ടിനെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ്. ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ പറ്റിയാണ് അത് പറയുന്നത്, അതുകൊണ്ട് അതിനെ കറണ്ട് ലോ എന്നാണ് പറയുക. ദെൻ സെക്കൻഡ് ലോ വോൾട്ടേജിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ്, അതുകൊണ്ട് അതിൻ്റെ പേരെന്താണ്? കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയും. നമുക്ക് ആദ്യം കിർച്ചോഫ് ഫസ്റ്റ് ലോ പഠിക്കാം. ഫസ്റ്റ് ലോയുടെ മറ്റൊരു പേരെന്തായിരുന്നു? നമ്മൾ എന്താ പറഞ്ഞത്? കറണ്ട് ലോ അല്ലേ. ഈ കറണ്ട് ലോ നമ്മൾ സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഒരു സർക്യൂട്ട് ജംഗ്ഷനിലാണ്. എന്താ സർക്യൂട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഓംസ് ലോ പഠിച്ചപ്പോഴും കോമ്പിനേഷൻ പഠിച്ചപ്പോഴൊക്കെ ജംഗ്ഷൻ പരിചയപ്പെട്ടു അല്ലേ. അതായത് സർക്യൂട്ട് പല പാത്തുകളായിട്ട്, പല ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന പോയിന്റുകളെയാണ് ജംഗ്ഷൻ, സർക്യൂട്ട് ജംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന നിയമമായതുകൊണ്ട് നമുക്കിതിനെ ജംഗ്ഷൻ റൂൾ എന്നും പറയാം. ഓക്കെ, ഒരു സർക്യൂട്ടിൻ്റെ ഒരു ജംഗ്ഷൻ ഞാനിവിടെ കാണിക്കാം, കണ്ടോ. അപ്പോൾ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 ആണ്. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന മൂന്ന് ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞ് വയേഴ്സ് പോവുകയാണ്. അതിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറണ്ടുകൾ I2, I3, I4 എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ വാല്യൂ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ജംഗ്ഷനിലേക്ക് എത്തുന്ന കറണ്ട് 10 ആമ്പിയർ എന്നെടുക്കാം. ഓരോ ബ്രാഞ്ചിലേക്ക് പോകുന്ന കറണ്ട് 2 ആമ്പിയർ ആയിട്ട്, I3 വാല്യൂ 5 ആമ്പിയർ ആയിട്ട്, I4 വാല്യൂ 3 ആമ്പിയർ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇനി ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇൻകമ്മിങ് കറണ്ട് ടു ദ ജംഗ്ഷൻ എന്ന് വെച്ചാൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ട്. നിങ്ങൾക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂലേ, ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ട് ഏതാ റെഡിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. എത്രയാണ് അതിൻ്റെ വാല്യൂ? 10 ആമ്പിയർ ആണ്. ഓക്കെ, ഇനി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന മൂന്ന് കറണ്ടുകൾ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ജംഗ്ഷൻ, ഔട്ട് ഗോയിങ് കറണ്ട് ഫ്രം ദ ജംഗ്ഷൻ, ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട്, അതിപ്പോൾ എത്രണ്ണം ഉണ്ട്? ഈക്വൽ ടു 3 എണ്ണം ഇല്ലേ. അപ്പം ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് എന്ന് പറയുമ്പം ഈ മൂന്ന് കറണ്ടുകളും കൂടെ നമ്മൾ കൂട്ടണം, എന്നാലല്ലേ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ആകെ കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്താ വരിക? ഈ മൂന്ന് കറണ്ടുകളും കൂടെ കൂട്ടണം അല്ലേ. 2 ആമ്പിയർ പ്ലസ് അടുത്തേതാണ് 5 ആമ്പിയർ പ്ലസ് 3 ആമ്പിയർ അല്ലേ. മൂന്നും കൂടെ കൂട്ടി എത്ര വരും? 5 + 2 = 7 + 3 = 10 ആമ്പിയർ എന്ന് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് വാല്യൂസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആകെ കറണ്ടും ഈക്വൽ അല്ലേ. രണ്ടും 10 ആമ്പിയർ ആണ്. ഇതാണ് ഏതൊരു സർക്യൂട്ട് ജംഗ്ഷൻ്റെയും പ്രത്യേകത. ഒരു സർക്യൂട്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടിൻ്റെ അളവും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ടിൻ്റെ അളവും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ വാല്യൂ വെച്ചുകൊണ്ട് കൂടി ഒന്ന് എഴുതി നോക്കാം. ഇൻകമ്മിങ് കറണ്ട് ടു ദ ജംഗ്ഷൻ, സർക്യൂട്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ട് ഏതാണ്? I1 ആണ്. I1 സമം പുറത്തേക്ക് പോകുന്ന കറണ്ട് ഏതാണ്? I2, I3, I4 അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ I3 + I4 കണ്ടോ. ഇതാണ് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. അറ്റ് എനി ജംഗ്ഷൻ ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ടോട്ടൽ ഇൻകമ്മിങ് കറൻറ്റ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറൻറ്റ്. ഒരു സർക്യൂട്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ആകെ കറൻറ്റും പുറത്തേക്ക് ഒഴുകുന്ന ആകെ കറൻറ്റും തുല്യമായിരിക്കും. നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇതല്ലേ, I1 ഈക്വൽ ടു I2 + I3 + I4. I1 എന്ന് വെച്ചാൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ട്, I2 + I3 + I4 RHS ൽ കാണുന്നത് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടോട്ടൽ കറണ്ട് അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. I1 ഈ RHS ൽ I2 + I3 + I4 എല്ലാം പ്ലസ്സിൽ കിടക്കുകയാണ് അല്ലേ. അതിന് മൂന്നിനെയും നമുക്ക് LHS ലേക്ക് എടുക്കാം.
അപ്പൊ അപ്പുറത്ത് പ്ലസ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം എന്താവും മൈനസ് ആവും. മൈനസ് ഐ ടു മൈനസ് ഐ ത്രീ മൈനസ് ഐ ഫോർ സമം, കണ്ട എല്ലാം എൽ എച്ച് എസിലേക്ക് വന്നു. ആർ എച്ച് എസിൽ ഇപ്പം എന്താ ഉള്ളത്, എല്ലാം ഇങ്ങോട്ട് വന്നില്ലേ, അവിടെ എന്താ ഉള്ളത് സീറോ, അവിടെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഐ വൺ മൈനസ് ഐ ടു മൈനസ് ഐ ത്രീ മൈനസ് ഐ ഫോർ ഈക്വൽ ടു സീറോ, അതായത് ഈ എല്ലാ കറണ്ടുകളും കൂടെ ഓൾജിബ്രായിക് സം എടുത്തപ്പോൾ അത് സീറോ ആയേക്കുക, കണ്ടോ. ഓൾജിബ്രായിക് സം ഓഫ് കറൻറ്സ് ഈക്വൽ ടു സീറോ. ഒരു സർക്യൂട്ട് ജംഗ്ഷനിൽ കറണ്ടിന്റെ ഓൾജിബ്രായിക് സം സീറോ ആയിരിക്കും. എന്താ ഈ ഓൾജിബ്രായിക് സം? വാല്യൂസിനെ അവയുടെ സൈൻ ഉൾപ്പെടെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓൾജിബ്രായിക് സം. പോസിറ്റീവ് വാല്യൂസിനെ പോസിറ്റീവായും നെഗറ്റീവ് വാല്യൂസിനെ നെഗറ്റീവ് ആയിട്ടും ആഡ് ചെയ്യുന്നതാണ് ഓൾജിബ്രായിക് സം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഇക്വേഷനിൽ ഐ വൺ മാത്രമല്ലേ പോസിറ്റീവ്, ചിത്രത്തിൽ ഐ വൺ മാത്രമാണ് ഇൻകമ്മിങ് കറണ്ട് അല്ലേ, ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ട്. അതിനാൽ ഇൻകമ്മിങ് കറണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി ഇക്വേഷൻസിൽ ബാക്കിയുള്ള വാല്യൂസിനെയൊക്കെ നോക്കൂ, ഐ ടു ഐ ത്രീ ഐ ഫോർ ഒക്കെ എന്താണ് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഐ ടു ഐ ത്രീ ഐ ഫോർ ഒക്കെ എന്താണ്, ഔട്ട് ഗോയിങ് കറണ്ട് ആണ്, ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് ആണ്. അപ്പോൾ ഔട്ട് ഗോയിങ് കറണ്ട് എപ്പോഴും എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഈ രീതിയിൽ ഇൻകമ്മിങ് കറണ്ടിനെ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്തിട്ട് ഓൾജിബ്രായിക് സം കണ്ടു കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായിട്ടാണ് കിട്ടുക, സീറോ ആയിട്ടാണ് കിട്ടുക. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ നമുക്കപ്പോൾ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാൻ നോക്കാം. അറ്റ് എനി ജംഗ്ഷൻ ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ദ ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു സീറോ. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ജംഗ്ഷനിൽ കറണ്ടുകളുടെ ഓൾജിബ്രായിക് തുക പൂജ്യമായിരിക്കും. മറ്റൊരു സർക്യൂട്ട് നോക്കൂ. ഇതിന്റെ കേസിൽ നമുക്ക് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട്, ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടുകൾ ഏതൊക്കെയാ, ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടുകൾ നോക്ക്. ഐ വൺ പിന്നെ ഐ ടു പിന്നെയോ ഐ സിക്സ് അല്ലേ, മൂന്ന് കറണ്ടുകൾ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ഈക്വൽ ടു ഐ വൺ പിന്നെ ഏതാ ഐ ടു പിന്നെ ഐ സിക്സ്, മൂന്ന് കറണ്ടുകൾ. അടുത്തതായി ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്, അതായത് ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കറണ്ടുകൾ ഈക്വൽ ടു ഏതൊക്കെയാ നോക്കൂ, ഐ ത്രീ പ്ലസ് ഐ ഫോർ പ്ലസ് ഐ ഫൈവ്. കിർച്ചോഫ്സ് ലോയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞതനുസരിച്ച് എങ്ങനെ എഴുതാം, ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് അല്ലേ. അതായത് ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ സിക്സ്, ഇത് ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട് ഈക്വൽ ടു ഐ ത്രീ പ്ലസ് ഐ ഫോർ പ്ലസ് ഐ ഫൈവ്, ഇപ്പം എഴുതിയിരിക്കുന്നത് ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. ഇനി കിർച്ചോഫ്സ് ലോയുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ ആർ എച്ച് എസിലുള്ള ഐ ത്രീ ഐ ഫോർ ഐ ഫൈവ് അത് മൂന്നിനെയും എന്ത് ചെയ്യണം, എൽ എച്ച് എസിലേക്ക് എടുക്കണം. എഴുതി നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇതൊക്കെ ഇവിടെ നിന്ന് മായച്ച് കളയാം അല്ലേ. ഇതൊക്കെ എൽ എച്ച് എസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും നോക്കാം. ആദ്യത്തെ ഭാഗം ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ സിക്സ് അത് പോസിറ്റീവ് തന്നെയല്ലേ, അതായത് ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട് ആണ്, ഇൻകമ്മിങ് കറണ്ട് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി ഐ ത്രീ ഐ ഫോർ ഐ ഐ ഫൈവ് ഇതിന് മൂന്നിന് നമ്മൾ എൽ എച്ച് എസിലേക്ക് മാറ്റും, എന്ത് വരും, മൈനസ് ഐ ത്രീ മൈനസ് ഐ ഫോർ മൈനസ് ഐ ഫൈവ്, കണ്ടോ ഈക്വൽ ടു സീറോ. അപ്പോൾ ഐ ത്രീ ഐ ഫോർ ഐ ഫൈവ് അതൊക്കെ ഔട്ട് ഗോയിങ് കറണ്ട് അല്ലേ, അതൊക്കെ കണ്ടോ നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പോൾ ഓൾജിബ്രൈക് സം ഓഫ് കറൻസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇനി നമുക്ക് കിർച്ചോഫ് സെക്കൻഡ് ലോ നോക്കാം. കിർച്ചോഫ് സെക്കൻഡ് ലോയുടെ മറ്റൊരു പേരെന്തായിരുന്നു, വോൾട്ടേജ് ലോ. ഈ വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഒരു ലൂപ്പിനകത്താണ്, അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്. അതുകൊണ്ട് നമുക്കിതിനെ മെഷ് അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് പറയാം. മെഷ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ട്, ഒരു ലൂപ്പ് പോലെ ഇരിക്കുന്നത്, ഒരു മെഷ് പോലെ ഇരിക്കുന്നത്. ഞാനിവിടെ ഒരു സർക്യൂട്ട് കാണിക്കാം. ഇതിൽ ഒരു
ബാറ്ററി ഉണ്ട്, മൂന്ന് റെസിസ്റ്റേഴ്സും ഉണ്ട്. ഇതിൽ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ മെഷ് അഥവാ ലൂപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ പോയിന്റുകൾക്ക് ഓരോ പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഇതിൽ ഞാനൊരു മെഷ് കാണിക്കാം, ശ്രദ്ധിക്കുക. എ ബി ജി എച്ച് ഇതൊരു മെഷാണ് അഥവാ ഒരു ലൂപ്പാണ്. ദാറ്റ് മീൻസ് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലേ, നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വരാൻ പറ്റും, ശരിയല്ലേ. കിർച്ചോഫ് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കാം ആദ്യമായിട്ട്. ഇൻ എനി മെഷ് ഓർ ലൂപ്പ് ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ദ ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഒരു മെഷിന് അഥവാ ലൂപ്പിനുള്ളിൽ വോൾട്ടേജുകളുടെ ആൾജിബ്രൈക് തുക സമം ആകെ ഇ എം എഫ്. നമുക്ക് ആദ്യം ഈ സർക്യൂട്ടിൽ ഓരോ ഭാഗത്തും എങ്ങനെയൊക്കെയാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ബാറ്ററിയിൽ നിന്ന് സെല്ലിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ കണ്ടോ, അവിടെ ഒരു ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട് ഐ. ഈ ഐ കറണ്ട് ആദ്യത്തെ ജംഗ്ഷൻ കാണാം ബി അല്ലേ, കാരണം ആ ജംഗ്ഷനിൽ വെച്ചിട്ട് രണ്ട് വയേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരെണ്ണം സിയിലേക്ക് പോകുന്നു, ഒരെണ്ണം താഴോട്ട് ആർ വണ്ണിലൂടെ ജിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ബി ഒരു സർക്യൂട്ട് ജംഗ്ഷനാണ്. ആ സർക്യൂട്ട് ജംഗ്ഷനിൽ വെച്ച് ഈ ഐ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. താഴോട്ട് പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് ഐ വൺ എടുക്കാം, അതിൻ്റെ ബാക്കി എന്ത് ചെയ്യും, സിയിലേക്ക് പാസ് ചെയ്യും. സി അടുത്ത ജംഗ്ഷനാണ്, ശരിയല്ലേ, കാരണം സിയിൽ നിന്നും രണ്ട് വയേഴ്സ് പോകുന്നു, ഒന്ന് വലത്തോട്ട് ഡിയിലോട്ടും ഒന്ന് താഴോട്ട് ആർ ടുവിലേക്കും. അപ്പോൾ ഈ കറണ്ട് അടുത്ത ജംഗ്ഷനായ സിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. താഴോട്ട് ആർ ടുവിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ട് ഐ ടു ആയിട്ട് എടുക്കാം. ഇനി ഡിയിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് ഐ ത്രീ ആയിട്ട് എടുക്കാം. ഇനി ഈ കറണ്ട് എന്ത് ചെയ്യും, ഇയിലൂടെ വന്ന് എഫിൽ വെച്ചിട്ട് വീണ്ടും ഐ ടു ആയിട്ട് ജോയിൻ ചെയ്യും, അത് വീണ്ടും ഐ വൺ ആയിട്ട് ജോയിൻ ചെയ്യും. ടോട്ടൽ കറണ്ട് ഐ ആയിട്ട് നമ്മുടെ സെല്ലിലേക്ക് തിരിച്ചു വരും. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന മെഷ് നമ്മളിവിടെ ഓൾറെഡി കാണിച്ചിട്ടുള്ള മെഷില്ലേ, ഏതാണ്, എ ബി ജി എച്ച്. മെഷ് എ ബി ജി എച്ച്, ശ്രദ്ധിക്കുക, എ ബി ജി എച്ച് എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ് അഥവാ മെഷാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് മെഷിനകത്ത് ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് കാണണം, ടോട്ടൽ ഇ എം എഫും കാണണം, ശരിയല്ലേ. എവിടെയാണ് വോൾട്ടേജ് ഉണ്ടാവുക ഈ സർക്യൂട്ടിനകത്ത് അഥവാ മെഷീനകത്ത്? എവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടോ അവിടെയൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ഉണ്ടാവും. എവിടെയൊക്കെ സെല്ലുണ്ടോ അതിനൊക്കെ ഇ എം എഫ് ഉണ്ടാവും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മെഷീനുള്ളിൽ ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു വോൾട്ടേജ് അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, അപ്പോൾ ആ സെല്ലിൻ്റെ ഒരു ഇ എം എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെയാണ് വോൾട്ടേജ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരാം അല്ലേ, അതുപോലെ ഇ എം എഫും വരാം. ആൾജിബ്രൈക് സം അല്ലേ നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെയാണ് കണക്കാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെഷീന് ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇതാ കണ്ടോ, ഇതാണ് നമ്മൾ മെഷീന് കൊടുക്കുന്ന ഡയറക്ഷൻ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ മെഷീന്റെ ദിശ. ഇനി നമ്മുടെ മെഷീന്റെ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ നടക്കുന്നതെങ്കിൽ ആ റെസിസ്റ്ററിൽ വരുന്ന വോൾട്ടേജ് പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ നമ്മുടെ മെഷീന്റെ ഡയറക്ഷനിൽ തന്നെയാണ് റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന വോൾട്ടേജ് പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഓപ്പോസിറ്റ് ആണെങ്കിലോ അത് നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് കണക്കാക്കാം. ഇനി സെല്ലിൻ്റെ കാര്യം, സെല്ലിൻ്റെ ഇ എം എഫ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള കറണ്ടിൻ്റെ ദിശ. ആ കറണ്ടിൻ്റെ ദിശ നമ്മുടെ മെഷീൻ്റെ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ ഇ എം എഫ് പോസിറ്റീവായിട്ട് എടുക്കാം. സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശ നമ്മുടെ മെഷീൻ്റെ ദിശയിൽ തന്നെയാണെങ്കിൽ അതെന്തായിട്ട് എടുക്കാം, ഇ എം എഫ് എന്തായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നമുക്ക് മെഷീൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഇനി ആദ്യം ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ആണ് അല്ലേ, ഇവിടെ സം ഒന്നും എടുക്കാനില്ല, ഒരു വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർ വൺ അല്ലേ നമ്മുടെ ഈ ലൂപ്പിനകത്തെ റെസിസ്റ്റൻസ്.
എങ്ങനെയാ അവിടുത്തെ വോൾട്ടേജ് കാണുക? ഓംസ് ലോ അനുസരിച്ച് എന്താ വോൾട്ടേജ്? റെസിസ്റ്റൻസ് ആർ വൺ ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ വൺ ആണെങ്കിൽ ഓംസ് ലോ പ്രകാരം വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതേ രീതിയിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ ഐ വൺ ആർ വൺ, ശരിയല്ലേ? ഓക്കെ, ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ? എങ്ങനെയാ പോസിറ്റീവ് ആണോ നോക്കുക? നമ്മളുടെ ലൂപ്പ് നോക്കൂ, ക്ലോക്ക് വൈസ് ആണ്. ആ ലൂപ്പിന്റെ അതേ ദിശയിലല്ലേ ഐ വൺ കറണ്ട് പാസ് ചെയ്യണത് ആർ വണ്ണിലൂടെ. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വോൾട്ടേജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഈക്വൽ ടു വോൾട്ടേജ് ഇത്രയേ ഉള്ളൂ. ഇനി അപ്പുറത്ത് എന്ത് എഴുതണം? ആർ എച്ച് എസിൽ ടോട്ടൽ ഇ എം എഫ്. ടോട്ടൽ ഒന്നുമില്ല, ഒറ്റ ഇ എം എഫേ ഉള്ളൂ അല്ലേ. ഇ എം എഫ് സെല്ലിനകത്ത് നോക്കുക, സെല്ലിന്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് സെല്ലിനകത്തെ കറണ്ട് എന്ന് പറഞ്ഞു. അതായത് താഴേന്ന് മുകളിലോട്ടാണ്, അതേ ഡയറക്ഷനിലല്ലേ നമ്മുടെ ലൂപ്പും പോണോ നോക്കൂ, താഴേന്ന് മുകളിലോട്ട് സെയിം ഡയറക്ഷൻ അല്ലേ. അതുകൊണ്ട് ഇ എം എഫിന്റെ വാല്യൂ എന്താണ്? വി. കണ്ടോ, ഇ എം എഫിന്റെ വാല്യൂ സാധാരണ ഇ എന്നാണ് കൊടുക്കാറുള്ളത്, ഇവിടെ നമുക്ക് തന്നേക്കുന്ന എന്താണ്? വി എന്നാണ്. ഓക്കെ, ഐ വൺ ആർ വൺ ഈക്വൽ ടു വി. ഇതാണ് ഫസ്റ്റ് മെഷീന്റെ ഇക്വേഷൻ. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന ലൂപ്പ്, ലൂപ്പ് ബി സി എഫ് ജി. കണ്ടോ നിങ്ങൾ റെഡ് ആൽഫബറ്റിൽ എഴുതിയിരിക്കുന്നുണ്ടോ ബി സി എഫ് ജി ലൂപ്പ്. ലൂപ്പിന്റെ ഡയറക്ഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ലൂപ്പിനകത്ത് മെഷീനകത്ത് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ രണ്ട് വോൾട്ടേജസ് ഉണ്ട്. ആ രണ്ട് വോൾട്ടേജസിന്റെ ആൾജിബ്രൈക് സം നമ്മൾ കാണണം. ആദ്യം നമുക്ക് ആർ ടുവിൽ വരുന്ന വോൾട്ടേജ് കാണാം. ഓംസ് ലോ അനുസരിച്ച് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ വോൾട്ടേജ്. അപ്പം അവിടുത്തെ വോൾട്ടേജ് എന്ത് വരും? ഐ ടു ആർ ടു, സോറി ഐ ടു ആർ ടു. ഓക്കെ, ഇനി ഈ വോൾട്ടേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പിന്റെ ഡയറക്ഷൻ അല്ലേ ആർ ടുവിൻ്റെ അവിടെ വരുമ്പം താഴേക്കാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴോട്ടാണ്. അതേ ഡയറക്ഷനിലാണ് കറണ്ടും പാസ് ചെയ്യുന്നത് ഐ ടു. കണ്ടോ, താഴേക്ക് തന്നെയാണ് ഐ ടു കറണ്ടും പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് എന്തായിട്ടാണ് വരിക? പോസിറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വോൾട്ടേജ് എഴുതാം. രണ്ടാമത്തെ വോൾട്ടേജ് എവിടെയാണ് വരിക? ആ ലൂപ്പിനകത്ത് തന്നെ ആർ വൺ ഉണ്ട് അല്ലേ. ആർ വണ്ണിൽ വരുന്ന വോൾട്ടേജ് എഴുതണം. എന്താ വോൾട്ടേജിന്റെ വാല്യൂ വരിക? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതായത് ഐ വൺ ആർ വൺ. ഞാൻ അതിൻ്റെ ചിഹ്നം ചേർത്തിട്ടില്ല, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. നമ്മുടെ ഈ ലൂപ്പിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിൽ വന്ന് ആർ വണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മുകളിലോട്ടാണ്. നോക്കൂ, മുകളിലോട്ടല്ലേ പോകുന്നത്, പക്ഷേ ആർ വണ്ണിലൂടെയുള്ള കറണ്ട് ഐ വൺ താഴോട്ടല്ലേ. ലൂപ്പിന്റെ ഡയറക്ഷൻ മുകളിലോട്ടും കറണ്ടിന്റെ ഡയറക്ഷൻ ഐ വണ്ണിന്റെ ഡയറക്ഷൻ താഴോട്ടുമാണ്, ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഈ വോൾട്ടേജിന്റെ ചിഹ്നം എന്തായി വരും? നെഗറ്റീവ്. കണ്ടോ, അങ്ങനെയാണ് വോൾട്ടേജ് നെഗറ്റീവ് ആവുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? ഐ ടു ആർ ടു മൈനസ് ഐ വൺ ആർ വൺ ഈക്വൽ ടു. ആർ എച്ച് എസിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആ ലൂപ്പിനകത്ത് വരുന്ന ഇ എം എഫ് ആണ് ടോട്ടൽ ഇ എം എഫ്. നമ്മൾ എപ്പോൾ എടുത്തിരിക്കുന്ന ലൂപ്പിനകത്ത് സെല്ലൊന്നുമില്ല, ശരിയല്ലേ. ബി സി എഫ് ജി എന്ന് പറയുന്ന ലൂപ്പിനുള്ളിൽ സെല്ലില്ല, അതുകൊണ്ട് ഇ എം എഫ് എന്ത് വരും? സീറോ. മനസ്സിലായോ? ഇനി നമുക്ക് മൂന്നാമത്തെ മെഷ് നോക്കാം. ഏതാ മൂന്നാമത്തെ മെഷ്? റെഡ് ആൽഫബെറ്റ്സ് കൊണ്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? സി ഡി ഇ എഫ് മെഷ്, സി ഡി ഇ എഫ്. അതിനകത്തെ മെഷിൻ്റെ ഡയറക്ഷൻ വരച്ച് ചേർക്കാം, ക്ലോക്ക് വൈസിൽ തന്നെ. ആ മെഷീനകത്ത് എവിടെയൊക്കെ വോൾട്ടേജ് ഉണ്ട്? രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലേ ഉള്ളത്, ആർ ത്രീയും ആർ ടുവും. ആ രണ്ട് സ്ഥലത്തും വോൾട്ടേജ് വരും, സെല്ലില്ലാത്തത് കൊണ്ട് ഇ എം എഫ് ഇല്ല. ആദ്യം നമുക്ക് ആർ ത്രീയിലെ വോൾട്ടേജ് നോക്കാം. ഓംസ് ലോ അനുസരിച്ച് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഐ ത്രീ ആർ ത്രീ എഴുതാം. ഐ ത്രീ ആർ ത്രീ, ഐ ത്രീ ആർ ത്രീ. ആ വോൾട്ടേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കൂ. നമ്മുടെ മെഷിൻ്റെ ഡയറക്ഷൻ ആ ഭാഗത്തെത്തുമ്പം എങ്ങനെയാണ്? ക്ലോക്ക് വൈസിൽ വന്ന് താഴോട്ട്, ഐ ത്രീയും താഴോട്ട്, രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ വോൾട്ടേജ് പോസിറ്റീവ്. ഇനി രണ്ടാമത്തെ വോൾട്ടേജ് ആർ ടുവിൽ വരും. വോൾട്ടേജിൻ്റെ വാല്യൂ എന്താണ്? ഐ ടു ആർ ടു. ഇനി അത്, സോറി, ആർ ടു. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആർ ടുവിൻ്റെ അടുത്തെത്തുമ്പം നമ്മുടെ മെഷീൻ്റെ ഡയറക്ഷൻ എന്ത് വരും? ക്ലോക്ക് വൈസിൽ വന്നിട്ട് താഴേന്ന് മുകളിലോട്ട്. കണ്ടോ, ഐ ടുവിൻ്റെ ഡയറക്ഷൻ താഴോട്ട്, മെഷീൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട്, ഐ ടുവിൻ്റെ ഡയറക്ഷൻ താഴോട്ട്, ഓപ്പോസിറ്റ് അല്ലേ.
അതുകൊണ്ട് ഈ വോൾട്ടേജ് നെഗറ്റീവ് ഈക്വൽ ടു അപ്പോൾ ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ആയി ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് അതിനകത്ത് സി ഡി ഇ എഫ് എന്ന് പറയുന്ന മെഷീനകത്ത് സെല്ലില്ല അതുകൊണ്ട് ഇ എം എഫ് സീറോ കിർച്ചോഫ് ഫസ്റ്റ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ് കിർച്ചോഫിൻ്റെ ഒന്നാം നിയമം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് വൈദ്യുത ചാർജുകളുടെ സംരക്ഷണ നിയമമാണ് അതായത് ഫസ്റ്റ് ലോയിൽ പറയുന്നത് ഓരോ ജംഗ്ഷനിലേക്കും വരുന്ന കറണ്ടും അവിടെ നിന്ന് പോകുന്ന കറണ്ടും തുല്യമായിരിക്കുന്നതാണ് അതായത് ചാർജുകൾ എവിടെയും അക്യുമുലേറ്റ് ചെയ്യുന്നില്ല ചാർജുകൾ എവിടെ നിന്നും പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നശിച്ചു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല വരുന്ന ചാർജുകൾ അങ്ങനെ തന്നെ പല ബ്രാഞ്ചുകളിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് സോ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ് ബേസ് ചെയ്തുകൊണ്ടാണ് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കിർച്ചോഫ് സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കിർച്ചോഫിൻ്റെ രണ്ടാം നിയമം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഊർജ സംരക്ഷണ നിയമമാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താണ് ഒരു സർക്യൂട്ടിലെ ഇ എം എഫും വോൾട്ടേജും തമ്മിലുള്ള ബന്ധമാണ് ഇ എം എഫ് ആണ് വോൾട്ടേജിന് ആധാരം ഇ എം എഫ് ആണ് വോൾട്ടേജ് ഉണ്ടാക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഇ എം എഫ് ആയാലും വോൾട്ടേജ് ആയാലും രണ്ടും എന്താണ് എനർജിയാണ് അതിനാൽ കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ആധാരമാക്കിയിരിക്കുന്നു